പ്രേക്ഷകർക്ക് കിഫ്ബിയിലൂടെ കേരളം മുന്നോട്ട് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. മലയോര റാണി എന്നറിയപ്പെടുന്ന റാന്നി നിയമസഭാ നിയോജക മണ്ഡലത്തിലെ കിഫ്ബി പദ്ധതികളും മണ്ഡലത്തിലെ MLA ആയ രാജു എബ്രഹാമിന്റെ അഭിമുഖവുമാണ് ഈ എപ്പിസോഡിൽ പറയുന്നത്. റാന്നി നിയോജക മണ്ഡലത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ അഞ്ച് വർഷം പരിഗണന കൊടുത്തത് കുടിവെള്ള പദ്ധതികൾക്കാണ്. നമുക്ക് 32 കോടി രൂപയുടെ റാന്നി മേജർ കുടിവെള്ള പദ്ധതി നമുക്കത് നിർമ്മാണം പൂർത്തിയാക്കി കമ്മീഷൻ ചെയ്യാൻ കഴിഞ്ഞു. 3 പഞ്ചായത്തുകളിൽ 12,000-ൽ അധികം കുടുംബങ്ങളിലാണ് പുതുതായി ട്രീറ്റ് ചെയ്ത കുടിവെള്ളം എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 45 കോടി രൂപയുടെ 500 കുടിവെള്ള പദ്ധതി ഇപ്പോഴത് പൂർത്തിയായി, ഇപ്പോഴത് കമ്മീഷൻ ചെയ്യാൻ പോവുകയാണ്. 6 കോടി രൂപയുടെ 700 പദ്ധതി പൂർത്തിയായി. രണ്ടാം ഘട്ടമായി ആ 5 പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുള്ള കോയിപ്പുറം, എഴുമറ്റൂർ എല്ലാം ചേർന്നുള്ള രണ്ടാം പദ്ധതി അവിടെ ഫണ്ട് കിഫ്ബിയിലൂടെ അനുവദിച്ചു കഴിഞ്ഞു. അതിന് മൊത്തത്തിൽ 150 കോടിയിലധികം രൂപയാണ് ചിലവ് വരുന്നത്. പെരുന്നാട് അത്തിക്കയം കുടിവെള്ള പദ്ധതി, ആ പദ്ധതിയും നമുക്ക് ഇപ്പോൾ ഏതാണ്ട് 65 കോടി രൂപ മുടക്കി പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞു. അവസാന ഘട്ടം ചില മേഖലകളിൽ പൈപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. 130 കോടി രൂപയുടെയാണ് നിലയ്ക്കൽ കുടിവെള്ള വിതരണ പദ്ധതി. ശബരിമല തീർത്ഥാടകർക്ക് കൂടി ഉദ്ദേശിച്ചും കോന്നി നിയോജക മണ്ഡലത്തിലെ സീതത്തോട് പഞ്ചായത്തിനെ ഉൾപ്പെടുത്തിയും റാന്നി നിയോജക മണ്ഡലത്തിലെ പമ്പാവാലി പ്രദേശങ്ങളും പെരുന്നാട് പഞ്ചായത്തിൻ്റെ ലാഹ വരെയും അട്ടത്തോട് ആദിവാസി കോളനി അടക്കം എല്ലാ പ്രദേശങ്ങളിലും കുടിവെള്ളം എത്തുന്ന വമ്പൻ പദ്ധതി, അതിൻ്റെ നിർമ്മാണം വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 50 വർഷം പഴക്കമുള്ള അങ്ങാടി പദ്ധതി, അതിൻ്റെ പൈപ്പുകൾ മാറ്റാൻ, വെച്ചുചിറയിലെ പൈപ്പുകൾ മാറ്റാനായിട്ട് അതുകൊണ്ട് 13 കോടി രൂപയാണ് കിഫ്ബിയിലൂടെ ഇപ്പോൾ നമുക്ക് ലഭിച്ചത്. അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. കൂടാതെ അങ്ങാടി കൊറ്റനാട് കുടിവെള്ള പദ്ധതി 112 കോടി രൂപയുടെ പ്രൊജക്റ്റ് സമർപ്പിച്ചു കഴിഞ്ഞു. അതിന് ഈ മാസം തന്നെ അനുമതി ലഭിക്കും എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ കൊല്ലമുള പദ്ധതി, അത് അവിടെയും 8 കോടി രൂപ ലഭിച്ചു. ഇനി 15 കോടി രൂപയുടെ പദ്ധതി സമർപ്പിച്ചിരിക്കുകയാണ്. അറയാഞ്ഞലുമൺ കുറുമ്പൻമൂഴി തുടങ്ങിയ പ്രദേശങ്ങളിലെ പദ്ധതികളും ഇതിനോടൊപ്പം തന്നെ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. മറ്റൊന്നുള്ളത് നമ്മുടെ നാരങ്ങാനം ആറന്മുള നിയോജക മണ്ഡലത്തിലെ നാരങ്ങാനം, അതുപോലെ തന്നെ നമ്മുടെ ചെറുകോല് റാന്നി പഞ്ചായത്തിലെ 2 വാർഡുകൾ ചേർത്തിട്ടുള്ള പുതിയ പദ്ധതി, അതിൻ്റെ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള സ്ഥലം ലഭ്യമായി കഴിഞ്ഞു. അവിടെ ഉള്ളത് 50 വർഷത്തിലധികം പഴക്കമുള്ള പഴയ പദ്ധതിയാണ് ഇവിടെയെല്ലാം പ്രവർത്തിക്കുന്നത്. അത് മാറ്റിയിട്ടാണ് പുതിയ ഒരു വമ്പൻ പദ്ധതി, 250 കോടിയോളം രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ നടപടികളും അന്തിമഘട്ടത്തിലേക്കെത്തി. അതോടൊപ്പം തന്നെ വടശ്ശേരിക്കര മണിയാർ അണക്കെട്ടിൽ നിന്നും വെള്ളമെടുത്ത് വടശ്ശേരിക്കര പൂർണ്ണമായും, അവിടെ ഒരു പഴയ പദ്ധതിയാണുള്ളത്. അതോടൊപ്പം തന്നെ കോന്നി നിയോജക മണ്ഡലത്തിലെ മലയാലപ്പുഴ മൈലപ്പുറ പഞ്ചായത്തുകളെ ചേർത്തിളക്കിക്കൊണ്ടുള്ള മറ്റൊരു വമ്പൻ പദ്ധതിയും അതിൻ്റെ പണിപ്പുരയിലാണ്. അപ്പം ചുരുക്കത്തിൽ നമ്മുടെ നിയോജക മണ്ഡലം ഇപ്പോൾ ഇപ്പം തന്നെ കോട്ടാങ്ങൽ, ആനിക്കാട് കോട്ടാങ്ങൽ, കോട്ടാങ്ങൽ നമ്മുടെ മണ്ഡലം, ആനിക്കാട് തിരുവല്ല മണ്ഡലം, അതിൻ്റെ പണിയും ഏതാണ്ട് 30 കോടിയിലധികം രൂപ മുടക്കി പൂർത്തിയായി വരികയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വലിയ പദ്ധതികൾ നടപ്പാക്കിയെങ്കിൽ മാത്രമേ ജലജീവൻ മിഷൻ്റെ ഹൗസ് കണക്ഷൻ നമുക്ക് കൊടുക്കാൻ കഴിയത്തുള്ളൂ. അപ്പം ഇതിനെ രണ്ടിനെയും കൂട്ടി അടക്കിക്കൊണ്ടുള്ള വലിയൊരു പ്ലാനാണ് നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കുന്നത്. ഏകദേശം 600 കോടി രൂപയുടെ കിഫ്ബി വികസന പദ്ധതികളാണ് മണ്ഡലത്തിൽ അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ 200 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ശബരിമല തീർത്ഥാടന ഗതാഗത വികസനത്തിനായി മണ്ഡലത്തിൽ വിനിയോഗിക്കുന്നത്. മറ്റൊന്നുള്ളത് ശബരിമല 150 കോടിയുടെ പദ്ധതിയാണിപ്പോൾ ഗവൺമെൻറ് അതിൻ്റെ ഭരണാനുമതി നൽകിക്കഴിഞ്ഞു. മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തി 22 കോടി രൂപ മുടക്കി ഒരു അന്നദാന മണ്ഡപം സന്നിധാനത്ത് നിർമ്മിച്ചു കൊടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ള ശബരിമല റോപ്പ് വേ അടക്കമുള്ള നമ്മുടെ ട്രാക്ടറുകളെ പാതയിൽ നിന്ന് മാറ്റി ഹിൽ ടോപ്പിൽ നിന്നും സാധനങ്ങൾ റോപ്പ് വേ വഴി സന്നിധാനത്തെത്തിക്കാൻ അതിൻ്റെ അന്തിമ നടപടിയിലേക്ക് എത്തി. ഇത് നമ്മുടെ 150 കോടിയിൽ ഉൾപ്പെടുന്നില്ല. 150 കോടി
നിലയ്ക്കൽ പ്രധാന കേന്ദ്രമായിട്ടുള്ള ബേസ് സ്റ്റേഷൻ അതിൻ്റെ നിർമ്മാണം, അതോടൊപ്പം തന്നെ തീർത്ഥാടകർ ക്യാമ്പ് ചെയ്യുന്ന നമ്മുടെ ക്ഷേത്രങ്ങൾ, 6-7 ക്ഷേത്രങ്ങൾ തിരഞ്ഞെടുത്ത് അത് കേന്ദ്രീകരിച്ചുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ പ്രധാനമായും വിഭാവനം ചെയ്യുന്നത്. ഇതുകൂടാതെ റാന്നി നിയോജക മണ്ഡലത്തിൽ നമുക്ക് ഇപ്പോൾ നമുക്കറിയാം നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളം, ഇതുകൂടി കണ്ടുകൊണ്ടുള്ള വമ്പൻ പദ്ധതികളാണ് റോഡുകളുടെ കാര്യത്തിലുണ്ടായിരിക്കുന്നത്. കിഫ്ബിയിൽ തന്നെ ഇപ്പോൾ 200 കോടിയിലധികം രൂപ നമുക്ക് റോഡുകൾക്ക് ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ റോഡുകളുടെ പദ്ധതി വരുന്നതോടുകൂടി റാന്നിയിലെ ഏതാണ്ട് എല്ലാ PWD റോഡുകളും BMBC നിലവാരത്തിലേക്ക് ഉയരും. 650 കിലോമീറ്ററോളം റോഡാണ് നമുക്കിവിടെ ഉള്ളത്. വമ്പൻ നിക്ഷേപമാണ് ഗവൺമെൻറ് റോഡുകളുടെ കാര്യത്തിൽ നൽകിയിരിക്കുന്നത്. 45-ഉം 30-ഉം അപ്പോൾ അങ്ങനെ കോടി രൂപ, വെള്ളപ്പൊക്കത്തിന് മാത്രം 30 കോടി രൂപയാണ് നമുക്ക് റോഡിന് ലഭിച്ചത്. ഇപ്പോൾ റീബിൽഡ് കേരള മുഖ്യമന്ത്രിയുടെ അതിനാണ്ട് 200 കോടിയിലധികം രൂപയാണ് റീബിൽഡ് കേരളയ്ക്ക് മാത്രം നമുക്ക് റോഡുകൾക്ക് വേണ്ടി ലഭിച്ചിട്ടുള്ളത്. അതിൻ്റെ എല്ലാ നിർമ്മാണം പല ഘട്ടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കോർട്ട് കോംപ്ലക്സ്, കോടതി സമുച്ചയം, അതിൻ്റെ നിർമ്മാണം ഇപ്പോൾ ആരംഭിക്കുകയാണ്. 7 നിലകളുള്ള പുതിയ കോർട്ട് കോംപ്ലക്സ് നമുക്ക് അനുവദിച്ചു കഴിഞ്ഞു, അതിന് ഫണ്ടും ലഭ്യമായി. അതോടൊപ്പം തന്നെ മിനി സിവിൽ സ്റ്റേഷൻ നമുക്ക് ഇപ്പോൾ 2-ാം ഘട്ടം 4 കോടിയുടെ നിർമ്മാണം പൂർത്തിയായി വരികയാണ്. പുതിയ പാലം, റാന്നി പുതിയ പാലത്തിൻ്റെ നിർമ്മാണം ഏതാണ്ട് പകുതിയോളമായി. അത് നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളം കൂടി കണ്ടുകൊണ്ടുള്ളൊരു പുതിയ റോഡാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ആ റോഡിന് വേണ്ടിയാണ് പ്രധാനമായും ഈ പാലം നിർമ്മിക്കുന്നത്. വടശ്ശേരിക്കരയിലും പുതിയ പാലം നിർമ്മിക്കുകയാണ്. അതിനുള്ള ഫണ്ട് കിഫ്ബിയിലൂടെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പേരൂച്ചാൽ പാലം നമ്മൾ ഒരു 6.5 കോടി രൂപ മുടക്കി ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു. അത് നാടിന് നമുക്ക് സമർപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. 5 പാലങ്ങൾ ഞങ്ങൾ റീബിൽഡ് കേരളയിൽ അതിൻ്റെ പ്രപ്പോസൽ കൊടുത്തിരിക്കുകയാണ്. അതിൽ 2 പാലങ്ങളുടെ അനുമതി, മാടമണ്ണും അതുപോലെ തന്നെ മണിയാറും നമുക്കിപ്പം ലഭ്യമാകും. അതിൽ നടപടി പൂർത്തിയായി. പൊതീപ്പാട് വയ്യാറ്റുപുഴ റോഡ്, അത് 80% റാന്നി മണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന റോഡാണ്. 20% കോന്നി നിയോജക മണ്ഡലത്തിലാണ്. അതിൽ മുഖ്യമന്ത്രിയുടെ റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി ആ വലിയ വർക്ക്, അതിൻ്റെ 50 കിലോമീറ്ററോളം നീളം വരുന്ന റോഡാണ്. അതിനുള്ള നടപടിയും പൂർത്തിയായി കഴിഞ്ഞു. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് പിന്നെ ജില്ലാ ആയുർവേദ ആശുപത്രി, ജില്ലാ ആശുപത്രി റാന്നി അയിരൂരാണ്. അവിടെ നമുക്കിപ്പോൾ പുതിയ ബ്ലോക്ക് നിർമ്മിക്കാനുള്ള ഫണ്ട് ലഭിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഐ എച്ച് ആർ ഡി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇപ്പോൾ പുതിയത് അയിരൂരിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. പെരുന്നനരി ടൂറിസം പ്രൊജക്റ്റ് ഇപ്പോൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ്. പെരുന്തനരുവി മണിയാർ ടൂറിസം പ്രോജക്റ്റ് 5 കോടി രൂപ നമുക്ക് അതിനിപ്പോൾ ലഭിച്ചു, തുടക്കം എന്ന നിലയിൽ. അതുപോലെ ബജറ്റിൽ അതിന് പണമുണ്ട്, 15 കോടി ബജറ്റിൽ നമുക്കിപ്പോൾ കിട്ടാനുള്ള നടപടി ഇപ്പം ഈ കഴിഞ്ഞ ബജറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. കിഫ്ബി പൊതുവിദ്യാഭ്യാസത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും ഊന്നൽ നൽകുന്നു. ഒരു മണ്ഡലത്തിലെ ഒരു സ്കൂളിൻ്റെയെങ്കിലും അടിസ്ഥാന സൗകര്യ വികസനത്തിനാവശ്യമായ ക്ലാസ് മുറികൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ എന്നിവയ്ക്കായി 3 കോടി രൂപയാണ് വിനിയോഗിക്കുന്നത്. എല്ലാ സ്കൂളുകളും ഡിജിറ്റലൈസ് ചെയ്തു, സ്മാർട്ട് ക്ലാസ് റൂം വന്നു കഴിഞ്ഞു. പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ വെച്ചുച്ചിറയിലും അതുപോലെ തന്നെ ഇടമുറിയിലും എല്ലാം പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ വന്നു കഴിഞ്ഞു. എഴുമറ്റൂരിലും അതിൻ്റെ നിർമ്മാണം നടക്കുകയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പോളിടെക്നിക്ക് വലിയ ഒരു കെട്ടിടമാണ് നമുക്കിപ്പോൾ പോളിടെക്നിക്ക് കെട്ടിടം മാത്രമല്ല, അവിടെ വിമൻസ് ഹോസ്റ്റലും മെൻസ് ഹോസ്റ്റലും ഇതിനോടൊപ്പം തന്നെ ലഭിച്ചു എന്നുള്ളതും വലിയ നേട്ടം തന്നെയാണ്. ഇപ്പോൾ ഈ ഇവിടെ നടന്നു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കിഫ്ബിയിലൂടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി ലഭിച്ച 5 കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന ഹൈസ്കൂൾ കെട്ടിടത്തിൻ്റെ പ്രവർത്തന ഉദ്ഘാടനമാണ് നടക്കാൻ പോകുന്നത്. എല്ലാം പുതിയ രീതിയിലുള്ള ബിൽഡിങ്ങുകളും ഹൈടെക് ക്ലാസ് മുറികളുമാണ് ഇതിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇവിടെ
അത്യാധുനിക രീതിയിലുള്ള ഒരു സ്കൂൾ കെട്ടിട സ്കൂള് ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടെയുള്ള കുട്ടികളെല്ലാം സമീപത്തുള്ള റാന്നി ബേസ് ചെയ്തുള്ള സ്കൂളുകളിലാണ് പോകാൻ താല്പര്യപ്പെടുന്നത്. ഇവിടെ ഇത് 3 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ്. അത്യാധുനിക രീതിയിലുള്ള ലാബും അതുപോലെ കമ്പ്യൂട്ടർ ലാബുകൾ, റൂമുകൾ, ലൈബ്രറി, അതുപോലെ നല്ല ഒരു കിച്ചൺ, പിന്നെ ടോയ്ലറ്റ് ബ്ലോക്ക്, ഇതെല്ലാം ഇവിടെയുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള ടോയ്ലറ്റ് ഒക്കെ ഇവിടെ. പിന്നെ നല്ല ഒരു കളി സ്ഥലം ഒരുക്കുന്നതിനുള്ള ഏരിയ ഉള്ള ഒരു സ്കൂളാണ്. ആ പുതിയ കെട്ടിടത്തിൽ ഏകദേശം 12 റൂമുകളാണുള്ളത്. ഇവിടെ പ്രീ പ്രൈമറി മുതൽ 12-ാം ക്ലാസ് വരെ ഉള്ള കുട്ടികളാണ് പഠിക്കുന്നത്. മലയോര പ്രദേശത്തുള്ള സ്കൂളായതുകൊണ്ട് ഇവിടെ ഇങ്ങനെയൊരുള്ള അത്യാധുനിക രീതിയിലുള്ള സ്കൂൾ വരുന്നത് കൊണ്ട് ഇവിടുത്തെ കുട്ടികൾക്കെല്ലാം നല്ല വിദ്യാഭ്യാസം കിട്ടുന്നതിനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. അതിന് ഞാൻ ഇവിടുത്തെ MLAയോട് നന്ദി അറിയിക്കുകയാണ്. വൈദ്യുതി രംഗത്ത് വമ്പൻ മുതൽ മുടക്കാണ്. 70 കോടി രൂപയുടെ പെരുന്തേനരുവി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞു. ചുരുക്കത്തിൽ റാന്നി അസംബ്ലി നിയോജക മണ്ഡലത്തിൽ വലിയ ഒരു വികസന മുന്നേറ്റം, അതാണ് നമുക്ക് ഇവിടെ 5 വർഷത്തെ പ്രവർത്തനം കൊണ്ട് നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ലഭിച്ച ഒരു നിയോജക മണ്ഡലം എന്ന ഒരു 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 പ്രധാനപ്പെട്ട കാര്യവും. ഇപ്പോൾ പട്ടണങ്ങളിലെ നിയോജക മണ്ഡലങ്ങളിൽ മാറ്റിവെച്ചാൽ റാന്നി അസംബ്ലി നിയോജക മണ്ഡലത്തിന് വലിയ ഫണ്ടുകളാണ് ഈ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ലഭിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെയാണ് നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളം വരുന്നതോടുകൂടി അതിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ടൗൺ എന്ന നിലയിൽ അഭൂതപൂർവമായിട്ടുള്ളൊരു വികസന മുന്നേറ്റമായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ അന്തിമ അതും ഞങ്ങളുടെ അതിർത്തിയിൽ കോട്ടയം ജില്ലയിലാണ് എങ്കിൽ പോലും അതിൻ്റെ നടപടികൾ തീർച്ചയായിട്ടും ഈ നാടിന് വലിയ ഗുണകരമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാവരുടെയും സഹകരണം തുടർന്നും പ്രതീക്ഷിക്കുന്നു. റാന്നി നിയമസഭാ നിയോജക മണ്ഡലം MLA ആയ രാജു എബ്രഹാമിൻ്റെ അഭിമുഖവും മണ്ഡലത്തിലെ കിഫ്ബി പദ്ധതികളുമാണ്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരുവല്ല നിയമസഭാ നിയോജക മണ്ഡലം MLA മാത്യു ടി തോമസിൻ്റെ അഭിമുഖവും മണ്ഡലത്തിലെ കിഫ്ബി പദ്ധതികളെക്കുറിച്ചും അറിയാം. കിഫ്ബിയിലൂടെ കേരളം മുന്നോട്ട് എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. തിരുവല്ല നിയമസഭാ നിയോജക മണ്ഡലം MLAയും മുൻ മന്ത്രിയുമായ മാത്യു ടി തോമസിൻ്റെ അഭിമുഖവും മണ്ഡലത്തിലെ കിഫ്ബി പദ്ധതികളുമാണ് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. $498.85 crore കിഫ്ബി പദ്ധതികളുമായി തിരുവല്ല നിയമസഭാ നിയോജക മണ്ഡലം മുന്നേറുകയാണ്. തിരുവല്ലയുടെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുന്ന കിഫ്ബി പദ്ധതികളാണ് മണ്ഡലത്തിൽ നടക്കുന്നത്. അതിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് തിരുവല്ലയുടെ ജനനായകൻ ശ്രീ മാത്യു ടി തോമസ് ജനങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. തിരുവല്ല അസംബ്ലി നിയോജക മണ്ഡലത്തിൽ 2016 ശേഷമുള്ള 5 വർഷക്കാലത്തിനിടയിൽ 500 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കണമെന്നാണ് ലക്ഷ്യമിട്ടത്. പക്ഷേ ഇന്ന് 2021 എത്തുമ്പോൾ ലക്ഷ്യമിട്ട 500-ൻ്റെ സ്ഥാനത്ത് 1000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് അതിൽ മിക്കവയും പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തിലൂടെയാണ് ജനപ്രതിയായി ഞാൻ നിൽക്കുന്നത്. ഈ 1000 കോടി രൂപയുടെ വികസന പ്രവർത്തനം ഏറ്റെടുക്കാൻ പ്രധാനമായും സഹായിച്ചത് കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തിലുള്ള പദ്ധതികൾ ഏറ്റെടുത്തതുകൊണ്ടാണ്. നമ്മുടെ സംസ്ഥാനത്തെ ആദ്യത്തെ റോഡ് തിരുവല്ല അമ്പലപ്പുഴ റോഡ് പൊടിയാടി മുതൽ അമ്പലപ്പുഴ വരെയുള്ള ഭാഗം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ തിരുവല്ല മുതൽ പൊടിയാടി വരെയുള്ള ഭാഗത്തെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 128 കോടി രൂപ 2 ഘട്ടങ്ങളിലായി ആ റോഡിന് മാത്രം ചിലവാക്കുക.
തിരുവല്ല ചങ്ങനാശ്ശേരി നഗരസഭകൾക്ക് വേണ്ടിയുള്ള കുടിവെള്ള പദ്ധതി 58 കോടി രൂപയുടെ പണി പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. നിരവധി റോഡുകൾ ഈ ചുറ്റുവട്ടത്ത് ഒരു ബൈപ്പാസിൻ്റെ പ്രയോജനം ചെയ്യുന്ന രൂപത്തിൽ കാവുംഭാം ഇടിഞ്ഞിലം റോഡ് 17 കോടി രൂപ, കവിയൂർ ചങ്ങനാശ്ശേരി റോഡ് 33 കോടി രൂപ, കുറ്റൂർ മനക്കച്ചിറ കിഴക്കമുത്തൂർ മുത്തൂർ റോഡ് 26 കോടി രൂപ, പാറക്കടവ് പാലം 10 കോടി രൂപ. അതോടൊപ്പം തന്നെ കിഫ്ബിയിൽ നമ്മുടെ സ്ലോട്ടർ ഹൗസിനോട് ചേർന്ന് ഒരു ആധുനിക അറവുശാല, പോളിടെക്നിക്കിൽ ഒരു അക്കാഡമിക് ബ്ലോക്ക്, അങ്ങനെ ഈ നാടിൻ്റെ വികസനത്തിന് ആവശ്യമായത് മുഴുവൻ ലഭ്യമാക്കുന്നതിൽ കിഫ്ബിയുടെ വലിയ പങ്കാളിത്തമുണ്ടായി എന്നതൊരു യാഥാർത്ഥ്യമാണ്. നിരവധി സ്ഥലങ്ങളിൽ ആളുകൾ സൗജന്യമായി ഭൂമി വിട്ടു നൽകിയതുകൊണ്ടാണ് ഈ റോഡുകളുടെ വീതി വർദ്ധിപ്പിച്ച് ആധുനിക സജ്ജീകരണങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞത്. ഒരു ഭാഗത്ത് കിഫ്ബിയുടെ സാമ്പത്തിക സഹായം, രണ്ടാമത് ജനങ്ങളുടെ വലിയ സഹകരണം, ഇത് രണ്ടും കൂടി ഒത്തുചേർന്ന വലിയ വികസന മുന്നേറ്റം തിരുവല്ലയിൽ നടപ്പിലാക്കാൻ ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റീബിൽഡിൻ്റെ പദ്ധതികൾ, ബജറ്റ് പ്രവൃത്തികൾ എല്ലാം കൂടി ചേർത്ത് വരുമ്പോൾ തിരുവല്ലയിൽ 1000 കോടി രൂപ, അതിൽ ഏതാണ്ട് 500 കോടി രൂപയിലധികം കിഫ്ബിയിലൂടെയാണ് ഏറ്റെടുത്തത്. തിരുവല്ല മല്ലപ്പള്ളി ചേലക്കുമ്പ് റോഡിന് 83 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു. അതിൻ്റെ സ്ഥലം ഏറ്റെടുക്കൽ നടപടി നടന്നുകൊണ്ടിരിക്കുന്നു. തിരുവല്ല മണ്ഡലത്തിൽ റോഡ് വികസനത്തിനായാണ് ഏറ്റവും കൂടുതൽ തുക ചിലവാക്കിയിരിക്കുന്നത്. 122 കോടി രൂപയുടെ തിരുവല്ല അമ്പലപ്പുഴ റോഡ് വികസന പദ്ധതികളിലൂടെ 12 പ്രധാന പദ്ധതികളാണ് തിരുവല്ല നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ പോകുന്നത്. നഗരസഭയ്ക്കും സമീപ പ്രദേശത്തുമായി 58 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതിയും നടപ്പിലാക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളുകൾ ആധുനികവൽക്കരിക്കാൻ വേണ്ടി ചിലവാക്കിയ തുക, പ്രത്യേകിച്ച് കണ്ണശ സ്കൂള് മികവിൻ്റെ കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടി അതിൻ്റെ പണികൾ അന്തിമഘട്ടത്തിൽ നിൽക്കുന്നു. നൂറ് വർഷം പൂർത്തിയാക്കിയ ഒരു സ്കൂളാണിത്. ഇവിടെ ധാരാളം കുട്ടികൾ പഠിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇടക്കാലത്ത് കുട്ടികളുടെ എണ്ണം കുറയുകയും ഡിവിഷൻ കുറഞ്ഞ കുട്ടികൾ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 6-7 വർഷമായി ഇവിടെ കുട്ടികളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. തിരുവല്ല വിദ്യാഭ്യാസ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഗവൺമെൻറ് വിദ്യാലയമാണിത്. ഇപ്പോൾ ഇവിടുത്തെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിൽ നിന്നും കിഫ്ബി ഫണ്ട് 3 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 2017 അനുവദിച്ച ഫണ്ടാണ്. കഴിഞ്ഞ വർഷം 2020 ഒക്ടോബർ 3-ാം തീയതി കെട്ടിടത്തിൻ്റെ ശിലാഫലകം സ്ഥാപിക്കുകയുണ്ടായി. തുടർന്നുള്ള പണികൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടാൽ നാട്ടിലെ നല്ല ഒരു ഗവൺമെൻറ് സ്ഥാപനമായി ഇതിനെ വളർത്തിക്കൊണ്ട് വരാൻ കഴിയും. PTAയുടെയും നാട്ടുകാരുടെയും അകമഴിഞ്ഞ സഹകരണം ഇതിൻ്റെ പുരോഗതിയിൽ നമുക്ക് സഹായകമായിട്ടുണ്ട്. തിരുവല്ല നിയമസഭാ നിയോജക മണ്ഡലത്തിലെ മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിക്കായി കിഫ്ബി 43 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു. മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ആധുനിക സജ്ജീകരണം കൂടി 43 കോടി രൂപയുടെ ഘട്ടങ്ങൾ പണിയാൻ വേണ്ടിയുള്ള സംവിധാനം ഒരുങ്ങിയിരിക്കുന്നു.
താലൂക്കാശുപത്രിയായി ഉയർത്തിയത് 1992 ഇവിടെ ഒരുപാട് പരിമിതികൾക്കുള്ളിലാണ് ഈ താലൂക്കാശുപത്രി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ കിഫ്ബി ഫണ്ടായി 43.5 crore rupees ഒരു വലിയ വികസന പ്രവർത്തനത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. ഈ വികസന പ്രവർത്തനത്തിലൂടെ നമ്മുടെ മലപ്പള്ളി താലൂക്കിൽ ഉള്ള ജനങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് വലിയ ഉപകാരപ്രദമായ സൗകര്യങ്ങളിലേക്കാണ് ഈ ആശുപത്രി മാറാൻ പോകുന്നത്. ഇന്ന് നിലവിലുള്ള താലൂക്ക് ആശുപത്രിയെ പരിപൂർണമായി മാറ്റിക്കൊണ്ട് പുതിയ ഒരു 6-നില കെട്ടിടമാണ് ഇവിടെ വരാനായിട്ട് പോകുന്നത്. ഈ കെട്ടിടത്തിൽ ഒരു സെക്കൻഡറി ലെവൽ അല്ലെങ്കിൽ ഒരു ടെർഷറി ലെവൽ ഹോസ്പിറ്റലിലുള്ള സൗകര്യങ്ങൾ തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കെട്ടിടത്തിൽ ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം, ICU മുതലായ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒരു വലിയ ആശുപത്രിയായിരിക്കും ഈ പ്രോജക്റ്റ് പൂർത്തിയാവുന്നതോടുകൂടി നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. ഇതിലൂടെ ഇപ്പോൾ നിലവിൽ മല്ലപ്പള്ളി താലൂക്കിലെ ആളുകൾ ഗൗരവപൂർണമായ അസുഖങ്ങൾക്ക് ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നത് മെഡിക്കൽ കോളേജിലും കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലും തിരുവല്ല താലൂക്ക് ആശുപത്രിയിലുമൊക്കെയാണ്. അവിടെ നിന്നൊക്കെ അവിടം വരെ പോകാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ മല്ലപ്പള്ളി താലൂക്കിലെ ജനങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നേരിടേണ്ടി വരുന്നുണ്ട്. ഈ ആശുപത്രി പൂർണ്ണമാകുന്നതോടുകൂടി, പുതിയ പ്രോജക്റ്റ് പൂർണ്ണമാകുന്നതോടുകൂടി മല്ലപ്പള്ളി താലൂക്കിലെ ജനങ്ങൾക്ക് ഈ ആശുപത്രിയിൽ തന്നെ ഒരു സമഗ്രമായ ആരോഗ്യ സംവിധാനം ഇവിടെ ഉണ്ടാവുകയാണ്. അവർക്ക് വേണ്ട എല്ലാവിധ സേവനങ്ങളും ഈ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോജക്റ്റാണ് ഇതുകൊണ്ട് പൂർത്തിയാകുന്നതോടെ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ആരോഗ്യ മേഖലയിൽ, കുടിവെള്ള മേഖലയിൽ, റോഡ് പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിലൊക്കെ കിഫ്ബിയുടെ വലിയ സഹായം തിരുവല്ല നിയോജകമണ്ഡലത്തിലുണ്ടായി. ആ പ്രവൃത്തികൾ എല്ലാം അതിൻ്റെ പൂർത്തീകരണ ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തിരുവല്ല നിയമസഭാ നിയോജക മണ്ഡലത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന കിഫ്ബി പദ്ധതികൾ ഒറ്റനോട്ടത്തിൽ. തിരുവല്ല പൊടിയാടി അമ്പലപ്പുഴ റോഡിന് 122 crore rupees കിഫ്ബി വഴി അനുവദിച്ചു. തിരുവല്ല മല്ലപ്പള്ളി ചേലക്കൊമ്പ് റോഡിന് 88 crore rupees. കുറ്റൂർ കിഴക്കൻമുത്തൂർ മുത്തൂർ റോഡിന് 25.81 crore rupees. തോട്ടപാകം കവിയൂർ ചങ്ങനാശ്ശേരി റോഡ് നവീകരണത്തിനായി 33 crore rupees കിഫ്ബി അനുവദിച്ചു. കാവുംപാകം ഇടിഞ്ഞില്ലം റോഡ് നവീകരണത്തിനായി 16.81 crore rupees. പാറക്കടവ് പാലത്തിന് 10 crore rupees അനുവദിച്ചു. ചാത്തക്കരി കോൺകോട് പാലത്തിനായി 15 crore rupees. കടപ്ര കണ്ണാശ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിന് 5 crore rupees അനുവദിച്ചു. കുന്നന്താനം ഗവൺമെന്റ് HSന് 3 crore rupees അനുവദിച്ചു. തിരുമൂലപുരം കുടിവെള്ള പദ്ധതിക്കായി 58 crore rupees അനുവദിച്ചു. പുറമറ്റം കല്ലുംപാറ പഞ്ചായത്തുകൾ ഉൾപ്പെട്ട കുടിവെള്ള പദ്ധതിക്ക് 80 crore rupees കിഫ്ബി വഴി അനുവദിച്ചു. മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രി കെട്ടിടം നിർമ്മാണത്തിന് 43 crore rupees അനുവദിച്ചു. നാം ഇതുവരെ അറിഞ്ഞത് റാന്നി നിയമസഭാ നിയോജക മണ്ഡലം MLA രാജു എബ്രഹാമിന്റെ അഭിമുഖവും തിരുവല്ല നിയമസഭാ നിയോജക മണ്ഡലം MLA മാത്യു ടി തോമസിന്റെ അഭിമുഖവും ഇരു മണ്ഡലങ്ങളിലെ കിഫ്ബി പദ്ധതികളുമാണ്. ഇനി അടുത്ത ദിവസം മറ്റ് രണ്ട് മണ്ഡലങ്ങളിലെ കിഫ്ബി പദ്ധതികളുമായി നമുക്ക് വീണ്ടും കാണാം.